ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഊണ് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബീൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളിയൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മെഴുക്ക് പുരട്ടി വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇതിനായിട്ട് 300 ഗ്രാം ബീൻസ് നീളനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, 15 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 10 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 3 പച്ചമുളക് നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ജീരകം ഇട്ടു തുടങ്ങാം. കൂടാതെ ഇതിലേക്ക് കറിവേപ്പില ഇട്ടു തുടങ്ങാം, പച്ചമുളക് ഇട്ടു തുടങ്ങാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് തുടങ്ങാം. 1 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് തുടങ്ങാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തുടങ്ങാം. ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തുടങ്ങാം. അതേപോലെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് തുടങ്ങാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് തുടങ്ങാം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി. പൊടികളുടെ പച്ചമുണക്ക് മാറി വന്നവരൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമുണക്ക് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീൻസ് ഇട്ട് തുടങ്ങാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് വേവിച്ചു തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഊണിൻ്റെ കൂടെ കഴിക്കാനായാലും കഞ്ഞിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.